സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയുമാണ് ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞാനും നിങ്ങളും നോക്കിക്കാണുന്നതും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും. ഉമ്മൻചാണ്ടി നമ്മോടൊപ്പം ഇല്ല, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴുണ്ടായതിനേക്കാളേറെ ആഴത്തിലും പരപ്പിലും എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ആവേശമാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മാർഗദർശിത്വമാണ്. ആ ഉമ്മൻചാണ്ടിക്ക് പിന്തുടരാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കണ്ടെത്തിയത് നിങ്ങളുടെ എല്ലാം മനസ്സിൽ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട മകൻ ചാണ്ടി ഉമ്മനാണ്. മകനായിട്ടല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നത്, അത് ശ്രീ വേണുഗോപാൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അർഹതയുടെ അംഗീകാരം ചാണ്ടി ഉമ്മനുണ്ട് എന്നതുകൊണ്ടാണ് കെ എസ് യു മുതൽ സ്ഥായിയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതീകമായി മാറിയ ചാണ്ടി ഉമ്മൻ. അഖിലേന്ത്യാ തലത്തിൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമയാണ് ഈ ചെറുപ്രായത്തിൽ. അർഹത ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ഈ മത്സരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വിജയിപ്പിക്കണം എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ വിജയിക്കണം? ചാണ്ടി ഉമ്മൻ വിജയിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ നാണംകേടിന്റെ പര്യായമായി മാറ്റിയ ഭരണരംഗത്തെ തന്റെ പ്രവർത്തന രാഹിത്യം കൊണ്ട് ഒരു നാടിന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തിയ പിണറായിയുടെ സർക്കാരിനുള്ള അംഗീകാരമായി മാറും എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. നേരത്തെ പറഞ്ഞു, ശ്രീ വേണുഗോപാൽ പറഞ്ഞു, അവിടെ ഒരു മോഡി, ഇവിടെ ഒരു പിണറായി, രണ്ടും വളരെ സാമ്യമുള്ളവർ, ഏകാധിപതികൾ, ആരോടും ബാധ്യതയില്ലാത്തവർ, ആരോടും കടപ്പാടില്ലാത്തവർ, ആരോടും ഔന്നത്യം കാണിക്കുന്ന ഈ രാഷ്ട്രീയ രംഗത്തെ രണ്ട് ജീവന്മാർ, രണ്ട് വ്യക്തികൾ, ശ്രീ പിണറായി വിജയനും ശ്രീ നമ്മുടെ നരേന്ദ്രമോദിയുമാണ് എന്ന് നിങ്ങൾക്കറിയാം. ജനങ്ങളോട് ബാധ്യതയില്ല, ജനങ്ങളോട് കടപ്പാടില്ല, ജനങ്ങളോട് കൂറില്ല, ജനങ്ങളുടെ വികാരത്തെ കുറിച്ച് ആശങ്കയില്ല. അവരെന്താക്കിയാലും ഞാൻ എന്റെ വഴി, എനിക്ക് എന്റെ വഴി, ഞാൻ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദിവാഭവവും പെരുമാറ്റവും വാക്കുകളും ഈ കേരളത്തിന്റെ ജനാധിപത്യത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് ഒരു കാലത്ത് മഹത്തരമായ ജനാധിപത്യത്തിന്റെ ഈ ചില്ലമാണ്. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ അനുവാദം കിട്ടുന്ന ഒരു പാർലമെന്റ് ആയിരുന്നു. ജനഹിതത്തിനനുസരിച്ച് ഉയരാൻ, ജനഹിതത്തെ തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു പാർലമെന്റ് ആയിരുന്നു ഇന്ത്യൻ പാർലമെന്റ് എങ്കിൽ ഇന്ന് അവിടെ ഏകാധിപത്യത്തിന്റെ സർവാധിപത്യത്തിന്റെ നിഴലാട്ടമായി ഇന്ത്യൻ പാർലമെന്റ് മാറിയിരിക്കുന്നു. ചർച്ചയില്ല, ജനഹിതം അറിയാൻ താല്പര്യമില്ല, എം പിമാർക്ക് ചോദ്യത്തിന് ഉത്തരമില്ല, അവർ കൊടുക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ല. രാജ്യത്തെ വികസനത്തെ കുറിച്ച് സംസാരിച്ചാൽ അതിന് പ്രതികരണമില്ലാത്ത ഒരു ഏകാധിപത്യ ഗവൺമെന്റായി കേരള ഇന്ത്യ രാജ്യത്തെ മോഡിയുടെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. അതുതന്നെയാണ് കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാർ എന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ നിന്നെല്ലാം എത്ര വ്യത്യസ്തനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തണോ ഓർമ്മപ്പെടുത്തണോ? ഇത്രയും സൗമ്യതയുടെ പ്രതിരൂപമായ ഒരു മനുഷ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ആരായിരുന്നു? ഇത്രയും ജനങ്ങളെ സ്നേഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരമാര്. അദ്ദേഹം വിട്ടുപോയിട്ട് ദിവസങ്ങളായി, പക്ഷേ ഇന്നും അദ്ദേഹം അന്തിയുറങ്ങുന്നിടത്ത് ഒരു ഒരു തീർത്ഥയാത്ര പോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അനശ്യൂതം പ്രവഹിക്കുന്നു എന്ന് പറയുമ്പോ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വവും ഉമ്മൻചാണ്ടിക്ക് ജനഹൃദയത്തിലുള്ള സ്ഥാനവും
ഉമ്മൻ ചാണ്ടിക്ക് ജനഹൃദയത്തിൽ ഉള്ള പ്രതീക്ഷയും എത്ര വലുതാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പറ്റാർക്കാണ് ഈ അംഗീകാരം കിട്ടിയത്? മരണ ദിവസം അതിനു മുമ്പ്, അതിന് തൊട്ട് രണ്ട് ദിവസം അതിനു ശേഷം ഞാനും നിങ്ങളും ഈ കേരളത്തിൽ കണ്ടതെന്താ? ഏത് നേതാവിനാണ് അങ്ങനെയൊരു ജനസ്വീകാര്യത കിട്ടിയത്? ഏത് നേതാവിനാണ് അങ്ങനെയൊരു ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത്? ഏത് നേതാവിനാണ് അങ്ങനെയൊരു ജനതയുടെ യാത്രയയപ്പ് കിട്ടിയത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ പരിശോധിക്കണം. പകരമില്ല. അത്രമാത്രം ജനഹൃദയത്തിൽ കയറി ചെല്ലാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഭരിക്കുമ്പോ, മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടില്ല. അധികാരത്തിന്റെ അഹന്ത അംഗത്തിന് തലക്ക് പിടിച്ചിട്ടില്ല. അന്ന് അധികാരം ഉള്ളപ്പോഴും എതിരാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയുടെ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഓർമ്മയോടെ പച്ച പിടിച്ചു നിൽക്കുകയാണ്. ഒന്ന്, കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞപ്പോ, ആ കല്ലെറിഞ്ഞവനെതിരെ കേസെടുത്തപ്പോ ഉമ്മൻചാണ്ടി പോലീസ് CIയെ വിളിച്ച് അവന്റെ പേരിൽ കേസെടുക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉമ്മൻചാണ്ടി കല്ലാതെ പിണറായി വിജയൻ, പകരക്കാരനായി പിണറായി വിജയൻ ആയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെ കേരളത്തിൽ എന്തുണ്ടാകുമായിരുന്നു? നിമിഷങ്ങൾ കൊണ്ട് കൈവിലങ്ങി വെച്ച് ആ ചെറുപ്പക്കാരെ തടവുകാരാക്കില്ലേ? പക്ഷേ ഉമ്മൻചാണ്ടി അതിന് മെനക്കെട്ടില്ല. ശത്രുവോട് പോലും ക്ഷമിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ 1% പോലും അത് അധികമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രയും ഔചിത്യവും ഔന്നത്യവുമുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമ്മയൊക്കെ മതിക്കുന്നു. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അനാവരണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. ആർക്കും സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ അത് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയമാ പറയാൻ ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു എന്ന് ഇടതുപക്ഷക്കാരൻ ആക്ഷേപം ഉന്നയിക്കുന്നു. നാണമുണ്ടോ നിങ്ങൾക്കത് പറയാൻ? ലജ്ജയുണ്ടോ നിങ്ങൾക്കത് പറയാൻ? ഉമ്മൻചാണ്ടി ഞങ്ങൾ പറയണമോ? പറയാതെ ഉമ്മൻചാണ്ടി രംഗത്ത് വരില്ലേ? അങ്ങനെ രംഗത്ത് വരുന്ന ഉമ്മൻചാണ്ടിയെ വീണ്ടും മരിച്ചയിടത്ത് വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നയമുണ്ടല്ലോ. കിരാതമാണ്, നര നായാട്ടിന് സമമാണ്. ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ നായാടി. നിങ്ങൾ അദ്ദേഹത്തെ അപമാനിച്ചു, അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചു. നാണം കെടുത്തി ഒരു ജീവിതത്തില് വസന്തകാലം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അദ്ദേഹത്തെ മതിച്ച വേദനകൾ എനിക്കും നിങ്ങൾക്കും ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്തതാ. ആ മനുഷ്യനോട് നീതി പുലർത്തിയില്ല നിങ്ങൾ, പ്രതികാരം വീട്ടിയിട്ട് അദ്ദേഹം പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് കടന്നു വരാനുള്ള അവസരമുണ്ടായത് ദൈവ നിശ്ചയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതും കേസ് കോടതിയിൽ പോലും സ്വാധീനിച്ച് പണം കൊടുത്ത് സാക്ഷികൾക്ക് കൈക്കൂലി കൊടുത്ത് ഞങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ പറയിക്കാൻ ശ്രമിച്ച നാണം കെട്ടവർ, നെറികെട്ടവർ, നന്ദിയില്ലാത്തവർ അവരാണ് CPM, അവരുടെ പേരാണ് കമ്മ്യൂണിസം എന്ന് നിങ്ങൾ ഓർക്കണം. പ്രതികാര ദാഹത്തോടുകൂടി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. പ്രതികാര ദാഹത്തോടുകൂടി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്റെയൊക്കെ മനസ്സിനകത്ത് പച്ച പിടിച്ച് നിൽക്കുക. പച്ച പിടിച്ച് ജനസമ്പർക്ക പരിപാടി ഈ ലോകത്താരങ്ങൾ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി 10-15 വർഷക്കാലം എല്ലാ ഫയലുകളും തോറ്റു തുന്നം പാടി പ്രതീക്ഷയില്ലാതെ കാത്തി കഴിഞ്ഞ 10,000,000 ആളുകൾക്ക് ഉമ്മൻചാണ്ടി പുതുജീവിതം പകർന്നത്, ജനസമ്പർക്ക പരിപാടിയിൽ തീർപ്പ് കൽപ്പിച്ച ഓരോ കേസുകളും കോടതിയിൽ പോലും പോകാൻ സാധിക്കാത്ത കേസുകളാ. പക്ഷേ ആ കുടുംബത്തിന്റെ നിലനിൽപ്പും ദയനീയമായ അവസ്ഥയും മനസ്സിലാക്കി അദ്ദേഹം അവരെ മോചിപ്പിച്ച എത്രയോ ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫയലുകൾ എന്റെ മുമ്പിൽ വെച്ച് ഒപ്പിടുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോകണം, പോകട്ടെ, പാപങ്ങളാണ്, കഷ്ടപ്പെടുന്നവരാ, പട്ടിണിക്കാരാ, ഒരു മോചനം കിട്ടട്ടെ. ഈ മനസ്സെത്ര നേതാക്കന്മാർക്ക്, എത്ര ഭരണാധികാരികൾക്ക് രാജ്യത്തുണ്ട് നിങ്ങൾ പരിശോധിക്കണം. അതാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത ഏതാ? വെറുതെയല്ല
കേരളത്തിൽ ഉടനീളമുള്ള ജനലക്ഷങ്ങൾ അദ്ദേഹം മരിച്ചപ്പോ ഒഴുകി എത്തിയത് എവിടെ? ഇവിടെ പുതുപ്പള്ളി. വേറെ ആരുടെയെങ്കിലും അനുശോചനത്തിൽ പങ്കെടുക്കാൻ ഇതുപോലെ കേരളത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഉമ്മൻചാണ്ടി ജനങ്ങളുടെ മനസ്സിൽ നേടിയെടുത്ത സ്ഥാനം, അതിന് പകരക്കാരൻ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തില്ല എന്നത് തെളിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപാട് ആൾ സംസാരിക്കാനുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ അത്യാവശ്യമായി പോകേണ്ടുന്ന പരിപാടികളുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പറയാനുണ്ട്. ഈ രാജ്യത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് അജയ്യനാണ്, അമരനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ ആ ഓർമ്മകൾക്ക് ഞങ്ങൾ ആ ഓർമ്മകളോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി യുമൻ ഇവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായി. ആ പിൻഗാമിക്ക് വോട്ട് ബകാശം കൊടുത്തുകൊണ്ട് കോൺഗ്രസിന് കരുത്തു പകരാൻ, ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ കൂടി അജയ്യനാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് സ്നേഹപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും കിട്ടിയ അവസരത്തിന് നന്ദി പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.